ഹായ് ഹലോ, നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് ഒരു നല്ലൊരു കമൻ്റ്, നല്ലൊരു സജഷൻ കിട്ടി ഇന്നൊരു ഒരു വീഡിയോയുടെ താഴെയായിട്ട്. അതായത് എനിക്ക് നല്ലൊരു കമൻ്റായിട്ട് തോന്നി, കാരണം വേറൊന്നും കൊണ്ടല്ല, സർവീസ് ഇൻഡസ്ട്രിയുടെ ഇനിയത്തെ പോക്ക് എന്താണ് എന്നുള്ളതാണ്. അദ്ദേഹം അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ ആലോചിച്ചപ്പം നല്ലൊരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. വേറൊന്നും കൊണ്ടുമല്ല, സർവീസ് ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു. പണ്ടൊരു കാലത്ത് എല്ലാവരുടെയും ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ കൺസേൺ നമുക്ക് ആദ്യം എല്ലാം ഒന്ന് ഷെയർ ചെയ്യാം. സർവീസ് ഇൻഡസ്ട്രിയിൽ ഇന്നത്തെ പോകുക, അതായത് പ്രത്യേകിച്ച് ഇന്ന് ഗാഡ്ജറ്റ്സുകൾ അല്ലെങ്കിൽ ഹോം അപ്ലയൻസസുകൾ കാര്യങ്ങളെല്ലാം ഇപ്പം യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്നിരിക്കുകയാണ്. കറക്റ്റ്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വേറൊരു കാര്യമാണ്, EMI ഓപ്ഷനിലോട്ട് വന്നപ്പോൾ എല്ലാം അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും വാങ്ങാൻ സാധിക്കും എന്നുള്ളൊരു ഓപ്ഷനിലോട്ടൊക്കെ നമ്മുടെ ജീവിതം ആ രീതിയിലോട്ട് വന്നിരിക്കുക. സോ അങ്ങനെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്ന ആ ഒരു ഇത് ഇനിയിപ്പം നിലനിൽപ്പുണ്ടോ, അല്ലെങ്കിൽ ഒരു സർവീസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ എന്താണ് ഇതിൻ്റെ ഒരു അനന്ത വേറൊരു സാധ്യതകൾ എന്താണ് എന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്കറിയാവുന്ന നോട്ടീസ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ്, കാരണം ഞാനും ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അപ്പം എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും. അപ്പോൾ ചൈനയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ കടന്നുകയറ്റം ഇലക്ട്രോണിക്സ് മേഖലയെ കണ്ടമാനം തകർത്തത് ആയിട്ടുള്ള ആ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് കാണാം, ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ആ ഒരു വീഡിയോ. നല്ല കമ്പോണൻസ്, അന്ന് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞൊരു വീഡിയോ കമ്പോണൻ്റുകളുടെ സ്കേഴ്സിറ്റിയാണ്, അതായത് നല്ല കമ്പോണൻ്റുകളുടെ സ്കേഴ്സിറ്റിയാണ്. അതായത് ടിവിയും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയി വരുന്നുണ്ട്, കാരണം ഒരു സാധനവും ടെസ്റ്റഡായിട്ട് വരുന്നില്ല. രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്, ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ചൈനയിൽ തന്നെ രണ്ട് കാറ്റഗറി ആയിട്ടുള്ള കമ്പനികളുണ്ട്. നല്ല കമ്പനികൾ ചൈനീസ് ഉണ്ട്, അതല്ലാത്ത മോശം കമ്പനികളും ഉണ്ട്. അപ്പോൾ ചൈനയിൽ വരുന്ന എല്ലാ സാധനവും മോശമാണെന്നില്ല, അതിനേക്കാളും മോശമായിട്ട് ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ ഒട്ടും ടെസ്റ്റഡ് അടിക്കാത്ത ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സ്പെയേഴ്സ് വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡാമേജുകൾ, റിപ്പീറ്റീവ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ് വരുന്നത്. അതിനെപ്പറ്റിയൊക്കെയാണ് ആ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത്. ആ വീഡിയോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒന്ന് പോയി കാണാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു സർവീസ് എഞ്ചിനീയറുടെ ഭാവി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു യുഗത്തിൽ എന്താണ് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ, അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ ഒരു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷമം, അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നോർമൽ ഗാഡ്ജറ്റ്സുകളായിട്ട് എടുത്ത ഹോം അപ്ലയൻസസ് ഡിവൈസുകളാണ്, അതാണ് നമ്മൾ എപ്പോഴും മാറിക്കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതിനൊരു 5 വർഷത്തെ ഒരു വാലിഡിറ്റി ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ നമുക്ക് വേറെ വാങ്ങും, കാരണം നമുക്ക് വരുന്ന, അതായത് ഒരു സീസണലായിട്ട് വരുന്ന ഓരോ ഫെസ്റ്റീവ് സീസണിൽ നമ്മൾ മാറ്റി ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങും. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ആ ഒരു സാധനത്തിൽ ഇടാറുള്ളൂ. അതാണ് ഇങ്ങനെ നമ്മൾ ഗാഡ്ജറ്റ്സുകൾ അല്ലെങ്കിൽ അതിനൊക്കെ എല്ലാവരും എന്താ പറയുക, മാറി എടുക്കുന്നത്. ഇതല്ലാത്ത വേറെ കുറേ സെക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇല്ലേ സർവീസ് എഞ്ചിനീയർക്ക്, ഇപ്പോൾ സർവീസ് എഞ്ചിനീയറുടെ ഏറ്റവും വലിയ വാല്യൂ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരുടെ ഒരു വിചാരം പോലെ പുതിയ റോബോട്ട് ഉണ്ടാക്കുന്നതും പുതിയ ആർട്ടിഫിഷ്യലായിട്ട് ഒരു സാധനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അല്ലേ പറഞ്ഞ ഇതൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല ഈ ലോകത്തെ നയിക്കാൻ പോകുന്നതിന് ഒരു കാര്യം, ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് വെച്ചു, ഇതിൻ്റെ ഒരു സർവീസിന് ഒരാൾ വേണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം ഈ പറഞ്ഞ പോലെ യൂസ് ആൻഡ് ത്രോ പോലെ കളയുമൊന്നുമില്ല. യൂസ് ആൻഡ് ത്രോ പോലെ കളയുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ സാധനങ്ങൾ ഉണ്ട് എങ്കിലും വോർത്തായിട്ടുള്ള സാധനങ്ങൾക്ക് എപ്പോഴും അതിന് ഫെയിലിയർ മാറ്റിയെടുത്ത് ഉപയോഗിക്കുന്നത് ഇപ്പോഴും, അതെപ്പോഴും ഇപ്പോഴും നല്ല എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ അതിനൊരു കാര്യം എപ്പോഴും കുറയാനൊന്നും പോകണില്ല. ഗൃഹോപകരണങ്ങൾ വിട് അല്ല, അതൊക്കെ വിട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെഗ്മെൻ്റ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിനേക്കാളും കൂടി വേറെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് കൊമേഴ്ഷ്യൽ കോംപ്ലക്സസുകൾ അങ്ങനെയൊക്കെയുള്ള സാധനത്തിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ ഒരു അധികം സാധനങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ വരുന്നുണ്ട്. സോ ഇതിനൊക്കെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പോഴും എന്നും ഒരു സ്കേഴ്സിറ്റി ഉണ്ടാകുന്ന ഫീൽഡ് അല്ലെങ്കിൽ ഇനിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സർവീസ് പേഴ്സണെ കിട്ടാനാണ്. വളരെ ടാലൻറ്റഡ് ആയിട്ട് ഒരു കാര്യം കേട്ടാൽ ഒരു ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ, ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വിളിച്ചു പറയുന്നു, സാർ ഇതാണ് ഇങ്ങനെ ഇന്ന പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊന്ന് കേട്ടിട്ട് അയാളുടെ എക്സ്പീരിയൻസ് വെച്ച് ഓക്കെ ഇതാണ് പ്രോബ്ലം, ഓക്കെ അതിന് അദ്ദേഹം അതിൻ്റെ സ്പെയർസും കാര്യങ്ങളൊക്കെ ഇത് സിങ്ക്രണൈസ് ചെയ്തെടുത്ത് അവിടെ കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഗ്യാതറിങ് ഉണ്ടല്ലോ, അതൊരു വലിയൊരു കാര്യമാണ്. അത് മനസ്സിലാക്കണം, വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ
നമ്മൾ എന്താ പറയുന്നത്, ഒരു 10-12 വർഷത്തെ പല രീതിയിലുള്ള എക്സ്പീരിയൻസ് മൊത്തത്തിൽ കളക്റ്റീവായിട്ട് കൂട്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒരു ബോർഡ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സർക്യൂട്ട് അറിയില്ല, നമുക്ക് അതിൻ്റെ ഫംഗ്ഷനിങ് കറക്റ്റായിട്ട് അറിയണമെന്നില്ല, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കമ്പോണൻസുകൾ അറിയണമെന്നില്ല, ഇതൊന്നും അറിയണമെന്നില്ല, എന്നിട്ടും നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്ന് ഇത് ചെയ്യുന്നു അല്ലേ. സോ അയാളുടെ ആ എക്സ്പീരിയൻസ് അവിടെ അത്രത്തോളം വാല്യൂഡ് ആയതുകൊണ്ടല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. നമുക്കതല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല ഒരിക്കലും. കറക്റ്റ്, ഒന്നും അറിയാത്ത ഒരാളത് അഴിച്ചു പറിച്ച് നോക്കുമോ? ഇല്ല. അപ്പം അയാൾ എപ്പോഴും ഒരു വാല്യൂഡാണ്. അത് നിങ്ങൾ ഒരിക്കലും വാല്യൂ കുറച്ച് കാണരുത്. അതൊരു വാല്യൂഡ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് സർവീസ് തന്നെയാണ്. ഒരു മിഷണറി ഓഫായി കടന്നാൽ, എന്താണ് നഷ്ടം ഉണ്ടാകുന്നത്? അവരുടെ പ്രൊഡക്ഷനാണ് നഷ്ടമായത്. കോടിക്കണക്കിന് രൂപയുടെ പ്രൊഡക്ഷൻ ആയിരിക്കും നഷ്ടമാവുക. ആ ഡിവൈസ് നന്നാക്കി കൊടുത്താൽ നമ്മൾ വാങ്ങുന്നത് തുച്ഛമായ പൈസയ്ക്കായിരിക്കും വാങ്ങുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അല്ലാതെ വേറെ ഒരുപാട് പേരുണ്ട്. അതായത് ആ പ്രൊഡക്ഷൻ്റെ പൈസ അല്ലെങ്കിൽ ആ ഡിവൈസിൻ്റെ ഒരു 1/4 അങ്ങനെ വാങ്ങുന്നു. അപ്പോൾ അയാളുടെ ആ വാല്യൂ എന്താണ്? ഈ ജ്യോതിഷം പറയുന്നവർ 5,000-50,000 രൂപയ്ക്ക് ജ്യോതിഷം പറയുന്നവരുണ്ട്, വെറും 500-100 രൂപയ്ക്ക് ജ്യോതിഷം പറയുന്നവരുണ്ട്. സോ ഞാൻ നേരത്തെ ഇതിൽ വീഡിയോ ഇട്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ സർവീസിന് കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് അല്ലേ. അപ്പോൾ അതുപോലെ ഇരിക്കും നിങ്ങളുടെ പ്ലേസ്മെൻറ്റ്. നിങ്ങൾ എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ യൂണീക്ക് ആയിട്ടുള്ള എന്താണോ അത് എവിടെ പ്ലേസ്, എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. മനസ്സിലാവുന്നു? അതല്ലാതെ അതിനൊരു ചാൻസ് ഇല്ല. അയാൾ നിന്നുപോയി അല്ലെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ട് കാലം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ കണ്ടിന്യൂസ് അപ്ഗ്രേഡ് ആയിരിക്കണം. ഇൻഡസ്ട്രിയൽ സാധനങ്ങളോ അല്ലെങ്കിൽ ഇതെടുക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന, ഇപ്പോൾ ഒരു TV ബോർഡോ അല്ലെങ്കിൽ വേറുള്ള ബോർഡ് കാണുമ്പോൾ ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു സാധനവും ആയിരിക്കത്തില്ല പുതിയ രീതിയിൽ വരുന്ന സാധനങ്ങൾ. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേ, അല്ലെ, പഠിക്കാൻ ത്വരയുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ. എപ്പോഴും സദാസമയം എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചകഞ്ഞ് കടഞ്ഞ് പഠിക്കണം. അങ്ങനെയുള്ള ഒരാളായിരിക്കണം, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കണം, എങ്കിൽ ഈ ഫീൽഡിൽ എന്താ പറയുന്നത് മുന്നോട്ട് മുന്നേറ്റ് പാത തെളിച്ചു പോകാൻ സാധിക്കും. ചക്ക് പോയിന്റ് ഒരുപാടുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയണില്ല, പക്ഷേ പതിയെ പതിയെ പാത തെളിച്ചു പോകാം. കാരണം അവർ, ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഒരു ഒരു ഇനിയത്തെ കാലത്തെ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സർവീസ് ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വരും. കാരണം നിങ്ങൾക്കറിയാം, CDIL എന്നുള്ള കമ്പനി നിങ്ങൾക്കറിയാമോ? അതായത് കോണ്ടിനെൻ്റൽ ഡിവൈസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പ്രൈവറ്റ് അല്ല, ഗവൺമെൻറ്റിൻ്റെ ഒരു ഫേമുണ്ട്. അതായത് ഇന്ത്യയിൽ സെമി കണ്ടക്ടർ നിർമ്മിക്കുന്ന കമ്പനി. ഒരു 2030 ആകുമ്പോൾ നമ്മുടെ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടും ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടും ഒരുപാട് സെമി കണ്ടക്ടർ കമ്പനികൾ അതായത് വരും. അതോടൊപ്പം തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്നും സർവീസിനുള്ള സാധനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതായത് നമുക്കിവിടെ സർവീസ് ചെയ്യാൻ, ഇൻഹൗസ് ഇന്ത്യയിൽ സർവീസിങ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കോപ്പുകൾ ഈ ഒരു സെക്ഷനിൽ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള കുറേ ഏജൻസികളുടെ, അതായത് ഇന്ത്യയിലെ കുറേ ഏജൻസികളുടെ റിപ്പോർട്ടിങ്ങാണ് ഇത്. ഓക്കെ. അതായത് 2030 കഴിയുമ്പോഴത്തേക്കും ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഹബ്ബായി ഒരു ഇന്ത്യ മാറാനുള്ള ചാൻസ് വളരെ കൂടുതൽ. കാരണം ഇന്ത്യ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ചൈന എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഒരു 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 പേടി സ്വപ്നം അല്ലെങ്കിൽ ഒരു ഇതായിട്ട് മാറി. അപ്പോൾ എല്ലാ രാജ്യങ്ങളും അതിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നെക്സ്റ്റ് കീൻ ആയിട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. സോ ഇന്ത്യ ഒരു ഹബ്ബായി മാറുമ്പോൾ, അത് പ്രൊഡക്ഷൻ ഹബ്ബായിക്കോട്ടെ അല്ലെങ്കിൽ സർവീസിങ് ഹബ്ബായിക്കോട്ടെ, അതിനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. സോ പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും ഈ മൾട്ടിമീറ്ററും അല്ലെങ്കിൽ ഇതും വെച്ചിട്ട് മാത്രം ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം, ഒരു മെത്തേഡ് അറിഞ്ഞാൽ മാത്രം പോരാ. നമുക്കൊരു കാര്യം ഒരു 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 കാര്യം ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇമേജ് കണ്ടാൽ അല്ലെങ്കിൽ ഒരു സംഭവം കണ്ടാൽ അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു ട്രബിൾ ഷൂട്ടിംഗ് സ്കില്ല് നമ്മൾ വളർത്തിയെടുത്തെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമുക്ക് നല്ലൊരു ഇതുണ്ടാവും. ഓക്കെ. അപ്പം ഇതിൻ്റെ ചാൻസുകൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഒരു കുറച്ചുകൂടെ വർഷങ്ങൾ കഴിയുന്നതോടുകൂടി ഇതിനൊക്കെയുള്ള ചാൻസസ് ഒരുപാട് കൂടും. കാരണം ഏതൊരു മാനുഫാക്ചറിങ് ഏതൊരു സംഭവം ഉണ്ടാക്കുന്ന കമ്പനി ആയിക്കോട്ടെ, ഈവൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഫേംസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ സർവീസിങ് അല്ലെങ്കിൽ ഒരു സ്കിൽഡ്. കാരണം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ വർക്ക് ചെയ്ത് പോകുന്നവരാണ്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കുക, ഇതിനൊന്നും ഇവർക്കൊന്നും സമയമില്ല. സോ ഇതിനൊരു ടെക്നിക്കൽ ആക്സ്പെർട്സ് ഉള്ള ഒരാളെ അവർ നോക്കും, അല്ലെങ്കിൽ ആ ഒരു സ്കിൽഫുള്ളായിട്ടുള്ള ഒരു ഇതിനെ നോക്കും നിങ്ങൾ. ഓക്കെ, നോക്കും. നിങ്ങളൊന്ന് നോക്കിയറിയാം, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇതിനുള്ള സ്കോപ്പ് നമ്മളിപ്പോൾ കുറഞ്ഞു വരുന്നുള്ളൂ, ഇപ്പം ഇല്ലാത്തുള്ളൂ. വേറെ വിദേശ രാജ്യങ്ങളിൽ നിങ്ങളൊന്ന് നോക്കുക. അത് പറഞ്ഞ ഗൾഫല്ല ഞാൻ പറഞ്ഞു, യൂറോപ്യൻ കൺട്രീസിലൊക്കെ നോക്കിയാൽ ഈ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഞാൻ ഹോം അപ്ലയൻസസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രികളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സർവീസ് ഇൻഡസ്ട്രി വളരെ ബൂമിംഗ് ആണ്. അപ്പോൾ ഒരുപാട് ചാൻസസ് ഉള്ളൊരു ഫീൽഡാണ്. ഒരിക്കലും നിങ്ങൾ ആരും ഇങ്ങനെയുള്ള ഫീൽഡിൽ നിൽക്കുന്നവരാരും തന്നെ വ്യാകുലപ്പെടേണ്ടതോ ഒന്നുമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക, എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക, അവരെ ഉയർത്തിക്കൊണ്ട് വരിക.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വഴി നിങ്ങൾക്കൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ സാധിക്കും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യണം കേട്ടോ. നിങ്ങൾ തന്നെയായിട്ടിരുന്നാൽ പോരാ, ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യണം. ഓക്കെ, അതായത് ഒരു ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ടെലിഗ്രാം ആണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് നിങ്ങൾ താഴെ കിടക്കി കിടക്കുന്ന അവരെയും കൂടെ ഒന്ന് അപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾ അതിനെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒരു ഹാൻഡ് ടു ഹാൻഡ് എന്താ പറയുന്ന ഒരു ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനം വളർത്തിയെടുക്കാനും സാധിക്കും. മറ്റുള്ളവർക്ക് നിങ്ങൾക്കൊരു പകർന്നു കൊടുക്കാനും വിദ്യ പകർന്നു കൊടുക്കാനും സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഒരു ഈ ഒരു വീഡിയോ ചെറിയൊരു ഇൻഫർമേഷൻ ആയി എന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവാം, അത് നമുക്ക് അടുത്ത ഇതിൽ ചെയ്യാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഒന്ന് രണ്ട് പേരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോയുടെ ആ ഒരു, അത് വളരെ നല്ലൊരു കാര്യം. എനിക്കപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് എന്തൊക്കെ വീഡിയോസ് ഇടണം, പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. സോ തീർച്ചയായിട്ടും ഏത് വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളൊരു ലൈക്കും ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ അകത്തെ ഫർദർ വരേണ്ട ഇമ്പ്രൂവ്മെൻ്റ് ഒന്ന് കമൻറ്റും ചെയ്യുക. എൻ്റെ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടണമുണ്ടോ, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ക്ലാരിറ്റിയുടെ കുറവുണ്ടോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ പ്രശ്നം, കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞത് നമുക്ക് ഇത് ചെയ്യാന്ന് എന്താ പറയുന്നത്, നമുക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വരാം. എന്താണ് ഇതിനുള്ളത് ഇതുവരെ? അപ്പോൾ ഓക്കെ, കാണാം പിന്നീട്.